നൂറ്റാണ്ടുകൾക്കിടയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെയും മുസ്ലിങ്ങളുടെ ജീവിത നിലവാരത്തെയും സാംസ്കാരിക മണ്ഡലത്തെയും മാറ്റിമറിച്ച വിപ്ലവകാരിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ എന്ന് റിട്ടയേർഡ് കേരള DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS പറഞ്ഞു. ചുലൂർ സി എച്ച് സെൻറ്ററിൽ സംഘടിപ്പിച്ച സി എച്ച് അനുസ്മരണ പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട് MP ഡോക്ടർ രവികുമാർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകൾക്കിടയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെയും മുസ്ലിങ്ങളുടെ ജീവിത നിലവാരത്തെയും സാംസ്കാരിക മണ്ഡലത്തെയും മാറ്റിമറിച്ച വിപ്ലവകാരിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ എന്ന് പ്രമുഖ പ്രഭാഷകനും റിട്ടയേർഡ് DGPയുമായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS പറഞ്ഞു. ചൂലൂർ സി എച്ച് സെൻറ്ററിൽ സംഘടിപ്പിച്ച സി എച്ച് അനുസ്മരണ പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സി എച്ച് സ്വീകരിച്ച ദീർഘവീക്ഷണമുള്ള നിലപാടുകളെ രാഷ്ട്രീയ എതിരാളികൾ പോലും പിന്നീട് പ്രകീർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയുടെ അടയാളപ്പെടുത്തലാണെന്നും കേരള രാഷ്ട്രീയത്തിൽ 9 വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും അവയിലെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത വിപ്ലവകാരിയായ രാഷ്ട്രീയ നേതാവ് വേറെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈശ്വരൻ ഒരു വൻ വടവൃക്ഷത്തെ നൽകിടുന്നു എവിടും പാന്തർക്ക് തണലേകിടാൻ. സി എച്ച് മുഹമ്മദ് കോയ അങ്ങനെയായിരുന്നു. നൂറ്റാണ്ടുകൾക്കിടയിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയും മുസ്ലിങ്ങളുടെ ജീവിതചര്യയും കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തെയും മാറ്റിമറിച്ച ഒരു വൻ വടവൃക്ഷമായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ. അതിനു മുമ്പോ പിൻപോ ഉള്ള മുഖ്യമന്ത്രിമാർക്കോ മന്ത്രിമാർക്കോ കഴിയാതെ 9 വകുപ്പുകൾ കൈകാര്യം ചെയ്ത് ഓരോ വകുപ്പിലും അത്ഭുതം സൃഷ്ടിച്ചു അദ്ദേഹം. അതിനാൽ പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്ക് ഒരിക്കലി മരിപ്പറമ്പ മുലകത്തിൽ ഈശ്വരൻ ഒരു വൺ വടവൃക്ഷത്തെ നൽകിടുന്നു എവിടും പാന്തർക്ക് തണലേകിടാൻ. തമിഴ്നാട് MP ഡോക്ടർ രവികുമാർ പനോളി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നേതാക്കളുടെ രാഷ്ട്രീയ സമീപനങ്ങളെയും നിലപാടുകളെയും ഏറെ താല്പര്യത്തോടെയാണ് നോക്കിക്കാണാറുള്ളതെന്നും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ET മുഹമ്മദ് ബഷീറിനെ പോലുള്ളവർ ഏറെ സ്വാധീനം ചെലുത്തിയതായും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ സംരക്ഷണവും ന്യൂനപക്ഷങ്ങളോട് മുസ്ലിം ലീഗ് കാണിക്കുന്ന കരുതലും പരിഗണനയും ഏറെ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. I was attracted by his attitude and his political approach, and I voluntarily go and meet him every time. And because I was a first time MP last time, so I learned a lot from people like Bashir sir. So when he extended the invitation, I could not refuse, because I am in a hurry to catch the flight, but I immediately accepted. That's why I came here, and fortunate to meet you. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ചൂലൂർ സി എച്ച് സെന്ററിന്റെ പ്രസിഡന്റുമായ ET മുഹമ്മദ് ബഷീർ MP ചടങ്ങിൽ അധ്യക്ഷനായി. TP ചെറൂപ്പ, ഖാലിദ് കിളിമുണ്ട, MP ഹംസ മാസ്റ്റർ, KPU അലി, KE വാഴക്കാട്, ET ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരയിൽ അലവി, അഡ്വക്കേറ്റ് നൌഷാദ് വാഴക്കാട്, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക്, ET ബഷീർ കുറ്റിക്കാട്ടൂർ, കെ ഖാദർ മാസ്റ്റർ, PP മൊയ്തീൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. സി മുനീർത്ത് ടീച്ചർ, കെ അലി ഹസൻ, Tഅബ്ദുറഹിമാൻ ഹാജി, സുഹറ വള്ളങ്കോട്ട്, CK കാസിം, NC അബൂബക്കർ, PG മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.